തന്റെ അത് മിണ്ടി പോവരുത്. നീ ഇനി നീ ന്യായീകരിക്കേണ്ട ഒരേ ആവശ്യമില്ല. സ്വന്തം അവസ്ഥയെന്ന് നോക്ക്. ഇങ്ങനെയാണോ നിന്റെ അമ്മ നിന്നെ വളർത്തിയത്? എനിക്ക് തോന്നുന്നത് ചിലപ്പോ നിന്റെ അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാ. നീ മിണ്ടരുത്. ഇത് എന്റെ വീടാ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ഈ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞില്ലേ അനന്യ, അത് നീരജന്റേതാണോ അതോ മറ്റാരുടെയെങ്കിലും ആണോ? ശ്വേത, എന്താ സംബന്ധമാണ് നീ പറയുന്നത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എന്താ നടക്കുന്നതെന്ന് പുഞ്ഞാര മരുമോളോട് ചോദിക്ക. അവൾ എന്താ ചെയ്തു കൂട്ടിയതെന്ന്. സ്വന്തം ഭർത്താവ് ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു അന്യ പുരുഷന്റെ കൂടെ ഇവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? നീ ഇങ്ങോട്ട് വന്നു പോരുത്. എന്റെ അമ്മായി തൊട്ടു പോയാലുണ്ടല്ലോ. നീരജ്, ഇതാണോ നിന്റെ കുടുംബം? സ്വന്തം വീട്ടിലെ മരുമകളുടെ അഭിമാനത്തിന് വില പറയുന്നു. അല്ലെ, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്, ഇനി നീ ഒന്നും പറയരുത്. നീരജ്, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ പറയുന്നത് ഇപ്പം കേൾക്കൂ. ഇവൻ നിന്റെ ഫോൺ പോലും എടുത്തിട്ടില്ലോ. എന്റെ മകനുണ്ടല്ലോ, പേര് കേട്ട ഒരു പോലീസാ. ഉത്തരവാദിത്വമുള്ള ജോലിയാ അവൻ ചെയ്യുന്നത്. നിന്നെ പോലെ കഫേയും തുറന്നിരിക്കുകയല്ല. ഇത് തോന്നുന്ന സമയത്തൊക്കെ ഓരോരുത്തികളുടെ പുറകെ കറങ്ങി നടക്കല്ലേ. എന്താ അല്ലെ, മിണ്ടരുത്, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ, ഇതിൽ നീ ഇടപെടണ്ട. നീ ഈ കുടുംബത്തെ കുറിച്ചാണോ പറയുന്നത്? നീയും കേട്ടതല്ലേ ഇവർ നമ്മളെ കുറിച്ച് എന്താണോ പറഞ്ഞതെന്ന്. നമ്മൾ രണ്ടുപേരും, എനിക്കറിയാം ഇവര് ചിന്തിക്കുന്നതെല്ലാം തെറ്റാ എന്ന് കരുതി ശ്വേതാന്റിയോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത് തീരെ ശരിയല്ല. ഇനിയെങ്കിലും നിന്റെ അഭിനയം ഒന്ന് നിർത്ത്. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം നടത്തേണ്ട ഒരു ആവശ്യമില്ല. സോറി, ഇവിടെ ഒരു നാടകവും ഞാൻ കളിച്ചിട്ടില്ല. എന്റെ ആരോഗ്യം ശരിയല്ലായിരുന്നു. അപ്പോ അലി അലി മതി. നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്? നീ സത്യം മാത്രം പറയേ, നിന്റെ വയറ്റിലുള്ളത് ആരുടെ കുഞ്ഞാ? ഞങ്ങൾ എത്ര സന്തോഷിച്ചെന്നറിയോ നിന്റെ പ്രഗ്നൻസിയുടെ വിവരം അറിഞ്ഞപ്പോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം നിനക്ക് വേണ്ടി ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു. നോക്ക്, ഇത് നോക്ക്, ഇത് രണ്ടും ഞങ്ങൾ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഓർമ്മയുണ്ടോ അമ്മായി, ഞാനപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ടില്ലുവിന്റെ അനന്യയുടെയും ജോഡി രാമൻ സീതാ ജോഡിയേക്കാൾ ഒട്ടും താഴെയല്ലെന്ന്. എന്റെ ടില്ലു രാമനാണെന്ന് തെളിഞ്ഞു. പക്ഷെ നീ ഉണ്ടല്ലോ അനന്യ, നിനക്ക് സീതയാകാൻ കഴിഞ്ഞില്ല. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. ശ്വേത, മതി. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കുട്ടിയോട് ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ സത്യം എന്താന്ന്? ഞാൻ എന്തിനു ചോദിക്കണം? അല്ല, ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഞാനാണല്ലോ തെറ്റുകാരി. ഇപ്പൊ ഈ കൺമുന്നിൽ കണ്ടതൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ല. നിങ്ങളുടെ കണ്ണിൽ ശ്വേത ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്. പ്ലീസ്, ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നീരജ്, യെസ് സർ, ഒരു മിനിറ്റ്. ഞാൻ നിന്നോട് ചോദിക്കില്ല സത്യമെന്താ കള്ളമെന്താ.
എന്താ ശരി എന്താ തെറ്റ്? എന്താന്ന് വെച്ചാ ഈ സമയത്ത് അതിനൊന്നും അത്ര പ്രാധാന്യമില്ല. ഇപ്പൊ നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിനാണ്. ഇപ്പൊ അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവനോട് പോയി സംസാരിക്ക്, കാര്യങ്ങൾ മനസ്സിലാക്ക. ഒന്നും മനസ്സിലാക്കാനില്ല. എന്റെ ടില്ലിനോട് സംസാരിക്കാനും പറ്റില്ല. എന്റെ മോനോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. നമ്മൾ വീട്ടിലുള്ളവർ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതോ ഇംഗ്ലീഷിൽ പറയണോ? എനിക്ക് മനസ്സിലാക്കി തരണോന്നോ? എങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്ക. നമ്മുടെ കുടുംബത്തിൽ ആര് കണ്ണുവച്ചാന്ന് അറിയില്ല. എല്ലാ ആളുകളും അത് തന്നെയാ പറയുന്നേ. ശ്വേതയുടെ നാത്തൂനും അവരുടെ മകളും ശ്വേതയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെന്ന്. എന്നിട്ടിപ്പോ ഈ അനന്യയുടെ പ്രശ്നവും കൂടി തുടങ്ങിയിരിക്കുക. മാഡി, നിക്കേ, നിനക്ക് എന്നു മുതൽ ആളുകളോട് ഇത്ര ഉത്കണ്ഠ? ഈ ആളുകൾ അന്നും ഉണ്ടായിരുന്നു. എന്റെ മോൻ പ്രകാശ് അവന്റെ സുഹൃത്തിന്റെ വിധവയെ ഈ വീട്ടിലെ മരുമകളായി വിളിച്ചു കൊണ്ടുവന്ന സമയത്ത് ഈ കുടുംബമല്ലേ അന്ന് നിന്നെ സ്വീകരിച്ചത് ശ്വേത? അന്ന് ഞാൻ ഒറ്റ ഒരുത്തനെയും വകവച്ചില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്തിനാ നിൽക്കുന്നത്? നീരജിന്റെ അടുത്തേക്ക് പോ. പെട്ടെന്ന് പോ മോളെ. എന്തുപറ്റി? വേദനിച്ചോ? നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റു മൂന്ന് വിരലുകൾ തന്റെ നേരെ ചൂണ്ടുമെന്ന്. ഈ കാര്യം നീ മറക്കരുത് ശ്വേത. പലപ്പോഴും നീ അത് മറന്നു പോകുന്നുണ്ട്. ഞാൻ ഇന്നുവരെ മരുമകൾ എന്ന സിനിമ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് കണ്ടു. വരാൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. സാറ് പുറത്തുള്ള ജോലികളിൽ ബിസി ആയിരിക്കുമ്പോ വീട്ടിൽ എന്താ നടക്കുന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതെ അതെ, എന്തു പറയാനാ. ആ രാജേഷ് കുമാറിന്റെ കേസ് ഇതുപോലെ തന്നെയായിരുന്നു. ഇനി കാണാലോ സാർ അവൻ എന്ത് ചെയ്യുമെന്ന്. ആരുടെ വീടാണോ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചത് അവന് മറ്റ് വീടുകളിൽ എങ്ങനെ കല്ലെറിയാൻ പറ്റും? ഇതൊക്കെ കണ്ടിട്ടും അല്പം പോലും ദൈവം തോന്നുന്നില്ല നിങ്ങൾക്ക്? ഡിഡി, സംസാരം വേണ്ട, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. നീരജ്, ഒരു തവണ ഇനി ഞാൻ എന്റെ അവനിയുടെ അമ്മയായി ജീവിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സാർ, നമ്മൾ കാണുന്നത് എപ്പോഴും സത്യമാണോന്നില്ല. പക്ഷെ അങ്ങനെ കാണുന്നത് കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്യാൻ തെളിവുകൾ ആവശ്യമുണ്ട്. എന്താ നീരജ് നിനക്ക് പറ്റിയത്? സത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തോടെ തന്നെ എതിർത്ത് നിന്നിരുന്ന ആ പഴയ നീരജ് എവിടെ? അച്ഛമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അതിനൊട്ടും താമസമല്ല. ആ മാനമില്ലാത്ത അമ്മയുടെ മാനമില്ലാത്ത മോളുടെ നിരക്ക് ഈ ലോകം മുഴുവൻ വിരൽ ചൂണ്ടു. എന്നെ വിശ്വസിക്ക അച്ഛമ്മേ, അല്ലെങ്കിലും ഞാൻ രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടിയല്ല. കൺഗ്രാറ്റ്സ് പാർട്ണർ, നമ്മുടെ ആദ്യത്തെ വിജയത്തിന് വേണ്ടി. ആദ്യ വിജയത്തിന് ശ്രേയക്ക് എന്റെ ആശംസകൾ. ആന്റിക്കും കൂടി. നീരജിനോട് സംസാരിച്ചോ? ഇല്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു കാര്യം ഓർമ്മിക്കണം, ബന്ധങ്ങളുടെ നേർക്ക് കല്ലെറിയാൻ വേണ്ടി
നൂറ് പേർ കാത്തു നിൽക്കുന്നുണ്ടാവും. പക്ഷെ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ സംരക്ഷിക്കാനായി ആരും തന്നെ ഉണ്ടാവില്ല. അതിനെ നീ തന്നെ സംരക്ഷിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യില്ലേ നീ? എനിക്കിപ്പോ അമ്മയുടെ ആവശ്യമുണ്ട്. രാജേഷ് കുമാർ ഭാര്യയെക്കൊന്ന് കുറ്റവാളിയില്ലേ? അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി സാർ അയാൾക്ക് ജാമ്യം കൊടുക്കുമല്ലോ അല്ലേ? ഇപ്പോ സാറിന്റെ വീട്ടിലും. മാന്യമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ബോസാണ്. ഡിഡി, ഞാൻ വേറെ ഒന്നല്ല ഉദ്ദേശിച്ചത്. സാറിന് ആ കുറ്റവാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാകുമല്ലോ എന്നോർത്ത് പറഞ്ഞതാ. നമ്മുടെ വീട്ടിലെ തന്നെ ഒരു സ്ത്രീ വേറൊരാളുടെ കൂടെ കറങ്ങി നടക്കുമ്പോ പിന്നെ. നീരജ് എവിടെയാ? ഞാൻ എത്ര നേരമായി ഫോൺ ചെയ്യുന്നു. നീരജ് സാറിന്റെ മൂഡ് ശരിയല്ല. ഇന്നത്തെ അവസ്ഥയിൽ സാറിന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ദേഷ്യപ്പെട്ട ഇവിടെ ഇറങ്ങിയത്. ചേട്ടത്തി, എനിക്ക് നല്ല പേടിയുണ്ട് സാറ് വല്ല അബദ്ധവും ചെയ്യുമെന്ന്. ഞാൻ ഡിഡിയെ പിന്നെ വിളിച്ചോളാം. നീരജ് ഫോൺ ചെയ്ത ഉടനെ തന്നെ എന്നെ വിളിക്കാൻ പറയണം. ശരി ചേട്ടത്തി. നീ എവിടെയാ നീരജ്? ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ രണ്ടുപേരെ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ആകെ വഷളാകും.
അലി, 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 മോനെ കയ്യും കാലും മുറിയ നീ എന്താ ഈ ചെയ്യുന്നത്? അവനോട് അവർക്കെല്ലാം ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നു? അവർക്കെല്ലാം അറിയാമല്ലോ ഞാനും അമ്മയും തമ്മിൽ അങ്ങനെ. എന്നോട് എന്തിനാ പറയുന്നേ? എനിക്ക് നിങ്ങളെ രണ്ടാളെയും നന്നായിട്ട് അറിയില്ലേ? എന്നേക്കാൾ വിശ്വാസം എനിക്ക് നിങ്ങൾ രണ്ടുപേരോടാ. അമ്മമ്മയല്ലേ അത് പറഞ്ഞത്? അവന് തിരിച്ചു വരുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമെന്ന്. അവന് എനിക്ക് വേണ്ടി. ഏ, ഇപ്പൊ അവളൊരു ഫ്രണ്ടിനെ പോലെയാ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നീ അംഗീകരിക്കണം. നീരജും അവനിയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞു മോനെ. ഓരോ ബന്ധത്തിനും പ്രാധാന്യമുണ്ട്. അലി മോനെ, നീ ഇത്തിരി ക്ഷമ കാണിക്കും മോനെ. അവനിയിൽ നിന്നും നീ കുറച്ച് അകലം പാലിക്കേണ്ടി വരും മോനെ. ചേട്ടതി, ഞാനും നീരജ് സാറും വല്ലപ്പോഴും ഇവിടെ ചായ കുടിക്കാൻ വരാറുണ്ട്. ചിലപ്പോ സാർ ഇവിടെ. പക്ഷെ നീരജ് ഇവിടെയും ഇല്ലല്ലോ. ശംഭു, നീരജ് സാർ ഇവിടെ വന്നോ? ഇല്ല. ചേട്ടത്തി ഒട്ടും വിഷമിക്കണ്ട. സാറിന്റെ ആ പഴയ വീട്ടിൽ കാണും. സാറ് കൂടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെ പോവാറുണ്ട്. എങ്കിൽ പോ. നീരജ്, നീരജ് സാർ, നീരജ് ഇവിടെയും ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേർക്കും അറിയാലോ കുട്ടിക്കാലം മുതലേ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന്. ശരി, ഓക്കേ, ബൈ, ഞാൻ പിന്നീട് വിളിക്കാം. അവനി, നീ ഇവിടെ? അലി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പറയൂ. നീ എങ്ങനെ അറിഞ്ഞു എനിക്ക് സുഖമില്ല എന്നുള്ള കാര്യം? അത് പിന്നെ ശ്രേയയാണ് നിന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അവൾ പറഞ്ഞു നീ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട്. അതുകൊണ്ടാ ഞാൻ അവളിവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് വന്നത്. പക്ഷേ ശ്രേയയ്ക്ക് മിക്കാനും അറിയാമായിരുന്നില്ലേ ഈ വിവാഹം യഥാർത്ഥമല്ലെന്ന്. എന്തോ ആയിക്കോട്ടെ, പക്ഷെ നീ ശ്വേത ആന്റിയോട് ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, രാജേശ്വരി വർമ്മയോടുള്ള എന്റെ പ്രതികാരം കഴിഞ്ഞു എന്ന്. പക്ഷെ നീരജുമായിട്ടുള്ള ഈ ബന്ധമില്ലേ, അതിനെ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോ നീരജോ അവൻ നിലനിർത്തുന്നുണ്ടോ? നിന്നെ ആ അവസ്ഥയിൽ കണ്ടിട്ട് ആ മനുഷ്യനൊന്ന് തിരിഞ്ഞു നോക്കിയോ? അല്ലെ, ഈ തീരുമാനം എന്റേതാണ്. ഇതിൽ നീരജിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നോക്ക്, ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം മാത്രമേ നിന്നോട് സജസ്റ്റ് ചെയ്യാനുള്ളൂ. നീ ആ വീട് ഉപേക്ഷിക്കണം. എനിക്കറിയണമല്ലേ ഒരു സ്ത്രീയെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന്. ഞാൻ ഒരിക്കലും ധൃതിയിൽ ഒരു തീരുമാനം എടുക്കുന്ന മനുഷ്യനല്ല. പക്ഷെ ഒരു കാര്യം താൻ ഓർമ്മിക്കണം, ഒരാളുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാവണമെന്നില്ല. കാഴ്ച എന്ത് പറയാനാ? അപ്പ നിനക്ക് രണ്ടു മിനിറ്റ് പോലും ഇവനെ പിരിഞ്ഞു നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? അവിടെ വീട്ടിലെല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു നാടകം നടത്തി കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ സ്വന്തം കാമുകന്റെ കൂടെ ഓർമ്മ പുതുക്കാൻ വന്നിരിക്കുക. അല്ലി, എന്റെ കാമുകനല്ല, ഞാനിവിടെ നീരജിനെ അന്വേഷിച്ചു വന്നത്. ഓ, അപ്പ നീ കരുതിയത് നീ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയപ്പോ അതിന്റെ വേദന മറയ്ക്കാൻ നീരജ് നിന്റെ കാമുകന്റെ കഫേ വരുവെന്ന. അമ്മായി, അവിടെ നിന്നോ. എന്റെ അമ്മായിയെ തൊട്ടു പോവരുത്. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്ക് വളരെ നന്നായി അറിയാം. പക്ഷെ നിനക്ക് കുടുംബത്തെ പറ്റി എന്തറിയാം? ഓ അമ്മായി, ഇവക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും? കാരണം ഇവക്ക് കുടുംബമേ ഇല്ലല്ലോ. ണോ ഇല്ലാത്ത രണ്ടെണ്ണം
അമ്മായി നമുക്ക് പോവാം, വന്നേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അച്ഛമ്മ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ഈ സ്ത്രീ നിന്റെ ഭാര്യയായിരുന്നു. ഈ മനുഷ്യനുമായി നിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? അറിയാമോ നിന്റെ ഭാര്യ ഈ മനുഷ്യൻ എന്തിനാ കൂടെ കൂടെ കണ്ടിരുന്നെന്ന്? കാരണം ഈ മനുഷ്യൻ നിന്റെ ഭാര്യയ്ക്കൊരു ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കുകയായിരുന്നു. കാരണം നിന്റെ തലയ്ക്ക് മേലെയുള്ള കടങ്ങളെല്ലാം വീട്ടുന്നതിനായി. ഏത് സ്ത്രീയാണോ നിന്നെ സഹായിക്കാനായിട്ട് ശ്രമിച്ചത്, ആ സ്ത്രീയുടെ തന്നെ ജീവൻ നീ എടുത്തു. ഡു യു ഈവൻ റിയലൈസ് ദാറ്റ്? അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യം അവർക്ക് സത്യം പറയാനുള്ള അവസരം കൊടുത്തുകൂടായിരുന്നു. ഇനിയിപ്പോ എന്ത് പ്രയോജനം? ഇനി പശ്ചാത്തപിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നിന്റെ ഭാര്യ ഇപ്പൊ ഈ ലോകത്തിലില്ലല്ലോ, നീയാണ് അവളുടെ ജീവനെടുത്തത്. തനിക്കറിയണമല്ലേ ഒരു സ്ത്രീയെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന്. ഞാൻ ഒരിക്കലും ധൃതിയിൽ ഒരു തീരുമാനം എടുക്കുന്ന മനുഷ്യനല്ല. പക്ഷെ ഒരു കാര്യം താൻ ഓർമ്മിക്കണം, ഒരാളുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാകണമെന്നില്ല. കുറ്റവാളിക്കും അവന്റെ ഭാഗം പറയാനുള്ള അവസരം നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. സത്യം എന്തെന്നറിയാതെ ഒരു തെറ്റായ തീരുമാനവും ഞാൻ എടുക്കില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഒരിക്കലും പറയാൻ കഴിയില്ല കൺമുമ്പിൽ കാണുന്നതൊക്കെ സത്യമാവണമെന്ന്. എനിക്ക് ഏതെങ്കിലും തെളിവ് കിട്ടാത്തിടത്തോളം, സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം ഒരു സ്ത്രീയുടെ പേരിൽ ഞാൻ കുറ്റം ആരോപിക്കാൻ തയ്യാറാവില്ല. അത് ഈ കേസിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എന്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ചേട്ടത്തി, അപ്പൊ ഞങ്ങളെ വിളിച്ചത് ആരായിരിക്കും? ഞങ്ങളോട് പറഞ്ഞത് സാറിന്റെ വീട്ടിൽ എന്തോ എമർജൻസി ആണ്. എന്താ എമർജൻസി കോളോ? ആ അതുകൊണ്ടാ ഞങ്ങൾ വീട്ടിൽ വന്നത്. ഡിഡിക്ക് കോൾ ട്രേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇല്ല ചേട്ടത്തി ആദ്യം നോക്കട്ടെ എന്ന് കരുതി.